അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് ഇന്നിട്ടോ പണിക്കാരുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ വിട്ട വീഡിയോൻ്റെ വോയിസ് ഓവർ ഞാൻ പകലാണല്ലോ കൊടുക്കല്ലേ, പക്ഷേ പണിക്കാരുണ്ടായതുകൊണ്ട് ഈ കല്ലൊട്ടിക്കുന്ന സൗണ്ടും കാരണങ്ങളും കൊണ്ടാണ് ഞാൻ ആ വീഡിയോൻ്റെ വോയിസ് ഓവറും കാര്യങ്ങളൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതാണ് മിഞ്ഞാന്ന് വീഡിയോ ഇടാഞ്ഞത് കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുത്തിട്ട് ഇന്നലെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഇതാ ബാത്റൂമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി ബാക്കി നാളെയാണ് കേട്ടോ. ഇന്ന് ഇന്നത്തെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് പണിക്കാർ. അപ്പോൾ അത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫ്രണ്ട് ഭാഗത്തിലെ കല്ലൊക്കെ പോയി ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ അകത്ത് ഈ സൈഡിൽ കുറച്ച് കല്ലുണ്ടല്ലോ, അപ്പോൾ അത് എല്ലാം കെട്ടിക്കഴിഞ്ഞിട്ട് അടിയിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നീക്കുട്ടി നേഴ്സറിയൊക്കെ വിട്ട് വന്നിട്ട് ആൾ കാർട്ടൂൺ കണ്ടിരിക്കണേ. അപ്പോൾ എന്നും എന്തെങ്കിലുമൊക്കെ ചായയും കടി ഉണ്ടാക്കണ്ടേ. ഇന്നിപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് ചൂടാക്കി മാറ്റി വെച്ചിരിക്കണ്. പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് പത്തിരി. പത്തിരിക്ക് പിന്നെ ചിക്കൻ കറി ബെസ്റ്റ് അല്ലേ. അപ്പോൾ ആരോ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പത്തിരിയുടെ റെസിപ്പി ഒന്ന് കാണിച്ചു തരുമോ വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ പത്തിരിക്ക് ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും ചോദിച്ച സ്ഥിതിക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിരിക്കണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കുക. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിവിടെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടിയൊക്കെ എടുത്തേക്ക കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാനൊരു കറക്റ്റ് അളവിലൊന്നുമല്ല, ഒരു അത്യാവശ്യത്തിന് എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ അളവ് കൂടിപ്പോ കുറഞ്ഞു പോകുന്നുള്ളവർക്ക് അത് കണക്കാക്കിയിട്ട് അങ്ങനെ എടുക്കുക. ഞാൻ ആദ്യം അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ എനിക്കറിയാം ഇത്ര എടുത്താൽ ഇത്രത്തോളം ഉണ്ടാവും പത്തിരി എന്നുള്ളൊരു സൂചന അറിയാം. അപ്പോൾ അത് ആ തിളച്ച് വന്നപ്പോൾ ഞാനതൊന്ന് സിമ്മിലാക്കി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം മുക്കും. ഞാൻ കറക്റ്റ് അളവാക്കിയിട്ടല്ല വെള്ളം വെക്കല്, കുറച്ച് വെക്കും. എന്നിട്ട് ഞാൻ ഒന്ന് മുക്കിയെടുക്കും. എന്നിട്ട് പിന്നെ നമുക്ക് പൊടി കുഴക്കുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടി പോകാണ്ട് ശ്രദ്ധിച്ചാൽ മതി. വെള്ളം കൂടിപ്പോയാൽ പിന്നെ അത് പൊടിയിട്ട് വരുമ്പോൾ പൊടി ഒരു ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ട കട്ടയായിട്ട് പൊടി വേവാത്ത പോലെയാവും. അപ്പോൾ പത്തിരി അത്രയൊക്കെ ശരിയാവില്ല. അപ്പോൾ വെള്ളം കുറഞ്ഞു പോയാലും കൂടണ്ട, കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ പൊടിയിട്ടു. പൊടിയിട്ടിട്ട് നമ്മൾ അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇളക്കി മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തും. അപ്പോൾ സിമ്മിൽ തന്നെ ഇട്ടച്ചാൽ മതി. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്. അറിയുന്നവർ ഈ ഭാഗം ഒന്ന് സ്കിപ്പ് അടിച്ചിട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് തന്നെ എടുക്കുക. എല്ലാ സ്ഥലത്തും പൊടി വെള്ളം എല്ലാം മിക്സ് ആവുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പൊടി കുഴക്കണത് അങ്ങോട്ട് കറക്റ്റായിട്ട് കാണാതെ എന്താ വെച്ചാൽ ഇതിൻ്റെ ട്രൈപോഡ് കയ്ത്ത് വളയിലട്ടോ, ഇങ്ങനെ വടി പോലെ നേരെ നിൽക്കുള്ളൂ കയ്ത്തിന് ബെൽറ്റ് ഇട്ടോലെ പോലെ. അപ്പോൾ അതുകൊണ്ട് അതിക്ക് നല്ല പോലെ ഒന്ന് തിരിച്ചിട്ട് സൂം ചെയ്തിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റൂല. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം തീയൊക്കെ ഓഫാക്കി വെച്ചിരിക്കണേ. എന്നിട്ട് കുറച്ച് സമയം ഒന്നിങ്ങനെ അടച്ചു വെക്കും. അപ്പോഴേക്കും ഞാനിവിടെ ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെമ്പട്ടീൻ്റെ അടപ്പിലാണ് ഞാൻ കുഴച്ചെടുക്കൽ കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് നിങ്ങൾക്ക് ടൈൽസൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ തിണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് അവിടെ ഇട്ട് കുഴച്ചാലും മതി. എന്നിട്ട് നമ്മുടെ പൊടിയൊക്കെ ഒന്ന് അതിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ പൊടി ഇനി കുഴച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതിൻ്റെ പത്തിരി ഉണ്ടാക്കലിൻ്റെ പത്തിരി നന്നാവുന്നതും ചീത്തയാവുന്നതും ഈ ഒരു കുഴക്കലിന് നല്ലൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ കുറച്ച് പച്ചവെള്ളം ഞാനൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കണേ. അപ്പോൾ അതിലൊന്ന് കൈ മുക്കുക, നല്ല ചൂടേ കാരണം. അപ്പോൾ ഇടയ്ക്കിടക്കൊന്ന് കൈ പൊള്ളി പോകണ്ട. അപ്പം ഇടയ്ക്ക് അതിലൊന്ന് തൊട്ട് നനച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി ഒരു നല്ലൊരു ഉരുളയാവണ വരെ ഒന്ന് കെയർ ചെയ്തിട്ട് കുഴക്കുക. അല്ലെങ്കിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകട്ടോ പൊടി. അപ്പോൾ ഒന്ന് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കുക. ആ പൊടിയും ഇങ്ങനെ ഒരു ഉരുളാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, ചാമ്പിക്കോ നല്ല പോലെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എത്രത്തോളം നല്ല കുഴച്ചെടുക്കണോ അത്രത്തോളം നമ്മുടെ പത്തിരി സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാൻ ആദ്യമൊന്നും ഉണ്ടാക്കിയിരുന്ന ഇങ്ങനെയൊന്നും നല്ല സോഫ്റ്റായിട്ടൊന്നും കിട്ടലില്ലേന്ന് കേട്ടോ. അപ്പോൾ ചെയ്താണല്ലോ, നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ചെയ്താണ് പിന്നെ ആ ഒരു കാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വരില്ലേ. അപ്പോൾ ഇനി മോള് കട്ടക്ക് കൂടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് എപ്പോൾ പത്തിരി ഉണ്ടാക്കിയാലും ചപ്പാത്തി ഉണ്ടാക്കിയാലും ഒരു കുഞ്ഞുരുള അവൾക്ക് വേണം. അങ്ങനെ ഒരു കുഞ്ഞുരുള ഓക്കൊടുത്ത് ഓളെ പ്രശ്നം പരിഹരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കിങ്ങനെ ബോൾസാക്കി എടുക്കാനുള്ള പാകത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നീട്ടിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട
രീതിയിൽ ഒന്ന് ഉരുളാക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ ഞാനിതാ എല്ലാം ഉരുളകളാക്കിയെടുത്ത് ഇവിടെ വെച്ചിക്കണ്. അപ്പോഴാണ് നമ്മുടെ പത്തിരി പ്രസ് എടുത്തപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം പത്തിരി ഉണ്ടാക്കിയപ്പോൾ നിയമോളം അതിലൊരു പത്തിരിൻ്റെ ഉരുള ഇതാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതാകെ വൃത്തികേടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവന്നു. പിന്നെ ഒരു ചെറിയൊരു കവറിൻ്റെ പീസ് ഞാനതിലിങ്ങനെ വെക്കും കേട്ടോ, ഒട്ടി പിടിച്ചാണ്ടിരിക്കാൻ. അത് രണ്ടും പാടൊരു ഒരു തമ്മിലൊരു ഇതില്ല കേട്ടോ, ഒരെപ്പോഴും കച്ചറയാണ് ഒരു തമ്മിലിങ്ങനെ ഒട്ടി പിടിച്ച് നിൽക്കും പത്തിരി പ്രസ്സിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു തമ്മിലില്ല കച്ചറ വേണ്ട വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു പീസ് ഇങ്ങനെ വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഒന്ന് അമർത്തിയെടുക്കും. എന്നിട്ട് പൊടിയിലൊന്ന് തട്ടിയെടുത്തിട്ട് ഞാൻ പത്തിരി വേറൊരു പാത്രത്തേക്ക് മാറ്റും. അപ്പം ഇനി പലകൊക്കെ വെച്ചിട്ട് പരത്തിയെടുക്കേണ്ടവർക്ക് അങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പ്രസ്സിൽ അമർത്തിയെടുക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്ന് പൊടി തട്ടിയെടുക്കും. അങ്ങനെ തന്നെയാണ് ഞാൻ പത്തിരി ഉണ്ടാക്കൽ. അപ്പം ഇനി അങ്ങനെ ഞാനെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അതാ പത്തിരി പരത്തിൽ ഇവിടെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇന്നിപ്പോൾ എന്താ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടില്ലത് എന്ന്. അപ്പോൾ പത്തിരി ആകുമ്പോൾ ഇവിടെ പെലച്ചൊക്കെ കുഞ്ഞുട്ടിക്ക് പത്തിരി മതി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എനിക്ക് ഒറ്റക്കായിട്ട് ചോറ് വെക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികമാണ് പത്തിരി ഉണ്ടാക്കി. എന്നാൽ പിന്നെ അതന്നെ മതിയല്ലോ പെലച്ചൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇനിയിതിപ്പോൾ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് പുകീച്ചെടുക്കട്ടെ. എന്നിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് വേണം ഇതൊക്കെ ചുട്ടെടുക്കണ പരിപാടിയൊക്കെ കേട്ടോ. അപ്പോൾ അടുപ്പ് കത്തിച്ചെടുക്കുകയാണെന്ന് കണ്ടപ്പോൾ തന്നെ വെയിൽ കറക്റ്റ് അടുപ്പിൻ്റെ അടുത്തേക്ക് തന്നെ വന്നിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കർട്ടനിടാൻ സമയമായിക്കണ്. അവിടെ കർട്ടനിട്ടാൽ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് വെയിൽ ആണ് വരൂല കേട്ടോ ഉള്ളിക്ക്. അപ്പോൾ ഇനി വേഗം ഒന്ന് തീയൊക്കെ കത്തിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ പത്തിരി ചട്ടി വെച്ചു കൊടുക്കാം. എവിടേക്കാണ് പോണത്? എങ്ങോട്ടാ പോണത്? എങ്ങോട്ടാ പോണത് പറയ്ക്കുണ്ടോ? മിഠായി എന്താ അമ്മച്ചിക്ക് മിഠായി ഇല്ലാത്തേ? അത് സാറില്ല, ഞാൻ നോമ്പറന്നിട്ട് തിന്നോണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു തലക്ക് പാല് തിളപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ തരിക്കഞ്ഞിക്കില്ല വെള്ളം വെച്ചിക്കണ്. അപ്പോഴേക്കും നമ്മുടെ പത്തിരി ചട്ടിയൊക്കെ നല്ല പോലെ ചൂടായി വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പത്തിരി ചുട്ടെടുക്കുകയാണ്. പത്തിരി ചുട്ടെടുക്കുമ്പോഴും ശ്രദ്ധിച്ചേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, തീ ഓവറാവാൻ പാടില്ല. ഇപ്പോൾ ഗ്യാസുമ്മലായാലും അടുപ്പത്തായാലും ഓവറായി കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങൾ കരി കിട്ടും. അപ്പോൾ ഒന്ന് ഇട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ചെറിയൊരു പൊള്ളക്കിൽ വരുമ്പോൾ ഒന്ന് മറിച്ചിടും. പിന്നെ നല്ല രീതിയിലൊന്ന് പൊള്ളക്കിൽ വരുമ്പോൾ ഒന്ന് തൊട്ട് തലോടണം കേട്ടോ. ഒന്ന് തൊട്ട് തലോടി കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് പൊള്ളച്ച് വരും. അപ്പോൾ നല്ല പോലെ പൊള്ളച്ച് വന്നാൽ അതിൻ്റെ പാകമായി. ഒരു മൂന്ന് വട്ട തിരിച്ചിട്ടാൽ മതി, അപ്പോഴേക്കും പത്തിരി റെഡിയാവും. അങ്ങനെ ഞാൻ രണ്ടാമത്തതും ഇട്ടിക്കണ കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഇടയ്ക്ക് അവിടെ വെള്ളം തിളച്ചു. അപ്പോൾ ഗ്യാസുമ്മല ഒന്ന് പോയി നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടപ്പോൾ തന്നെ നല്ല പോലെ ഒന്ന് പൊള്ളച്ച് വരും. തലോടലാണ് മെയിൻ. നമ്മളൊന്ന് നല്ല പോലെ ഒന്ന് തലോടിയാൽ അങ്ങോട്ട് പൊള്ളച്ച് അങ്ങോട്ട് വരും. അപ്പോൾ പൊള്ളച്ച് വരുമ്പോൾ വേഗം മാറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ കുറേ സമയം ചട്ടിയിൽ വെച്ചിട്ട് അത് പിന്നെ അത് കരിയാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എടുക്കുന്നതിന് ഈ കാരണം നല്ലത്. അപ്പോൾ പത്തിരി ഉണ്ടാക്കുന്നത് കാണിക്കുമോ എന്ന് ചോദിച്ച ആൾക്ക് എല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ശരിക്ക് കാണാം. എന്നിട്ട് അങ്ങോട്ട് പത്തിരി ഉണ്ടാക്കി പഠിക്കണേ. അപ്പോൾ അതാ തരിക്കഞ്ഞിക്ക് പിന്നെ ഞാൻ പാലൊക്കെ പാർന്നു കൊടുത്തിക്കണ്. പത്തിരി ഇതാ എല്ലാം ചുടൽ കഴിഞ്ഞിക്കണ് കേട്ടോ. ഇനി നമ്മുടെ ചട്ടി വാങ്ങലാണ് ഭയങ്കര വലിയൊരു ടാസ്ക്. അപ്പോൾ വെക്കണ മാതിരി ആവില്ല, എടുക്കുമ്പോൾ ഭയങ്കര ചൂടേ. കാരണം നല്ല കലരുള്ള സാധനമാണ്. അപ്പോൾ പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ പാട് അതേപോലെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് കെയർ ചെയ്തിട്ട് ഞാൻ വെള്ളം ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് വലിച്ച് നീക്കിയേക്കൂട്ടോ. പിന്നെ അത് ചൂടാറി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ അവിടുന്ന് മാറ്റൽ.
അപ്പോൾ അതാ പാത്രം ഇവിടെ കുമിഞ്ഞു കൂടിയിരിക്കണ്. അപ്പം ഇതൊന്ന് മോരിയെടുക്കണം. അപ്പോൾ കുറേ കൂട്ടുകാർ പാത്രം മോറിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേട്ടപ്പോൾ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നും പാത്രം മോറിനതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ബേസിൽ വെള്ളം കൊണ്ട് നിൽക്കും, അതാണ് നമ്മുടെ സിങ്ക് കേട്ടോ. അപ്പോൾ അതിൽ ഇതേപോലെ പാത്രങ്ങളെല്ലാം ഞാനിതാ ഒന്ന് കഴുകിയെടുത്ത് ഇവിടെ വെച്ചിരിക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ കോലം ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ. ഇനി വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഇതൊന്ന് കഴുകിയെടുത്തൊക്കെ കൊണ്ടിരുത്തേ. അപ്പോൾ അതാ നമ്മുടെ പ്രകൃതിയൊക്കെ പറ്റം മൂടിയിരിക്കണം കേട്ടോ. മഴ പെയ്യാനുള്ള ചെറിയ രീതിയൊക്കെ കാണുന്നുണ്ട്, ചെറിയ രീതിയിൽ ഇടിയൊക്കെ മുരണ്ട് തുടങ്ങിയിരിക്കണ്. അപ്പോൾ ഞാനിതാ ബക്കറ്റിലും വെള്ളം കൊണ്ടുവന്ന് വെച്ചിരിക്കണം, ബേസിലും വെള്ളം കൊണ്ടുവന്ന് വെച്ചിരിക്കണം. എന്നിട്ട് ഈ ബക്കറ്റിലൊന്ന് എല്ലാ പാത്രങ്ങളും ഒന്ന് ഇട്ട് ഒലിമ്പിയതിന് ശേഷം ആ ബേസിലോട്ടിട്ട് നമ്മൾ സ്റ്റാൻഡ് നമുക്ക് എടുത്തേക്കും. അങ്ങനെയാണ് നമ്മുടെ പാത്രം കഴുകൽ കേട്ടോ. അപ്പോൾ രണ്ടാമത് ഒലിമ്പിയുണ്ട് തന്നെ ബേസിലത്തെ വെള്ളം അത്രയ്ക്ക് വേണ്ടി കേടാൻ നിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ബക്കറ്റിലത്തെ വെള്ളം ഒന്ന് മാറ്റിയിട്ട് നമ്മൾ പുതിയ വെള്ളം കൊണ്ടുവന്ന് വെക്കും കേട്ടോ. രാത്രി പാത്രം കഴുകാനൊക്കെ ഉള്ളത്. അപ്പോൾ ചായക്കില്ല വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ തിളച്ച് വന്നിക്കണ്. അപ്പോൾ ഞാൻ അതിലേക്കൊന്ന് പൊടിയിട്ടിട്ടൊക്കെ വാങ്ങി വെക്കണം. അപ്പോഴത്തേനൊക്കെ സമയം അരകാലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ലൈറ്റൊക്കെ ഇട്ടൊക്കെ കേട്ടോ. അപ്പോൾ തുറക്കാൻ അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം. ഇന്നിപ്പോൾ പിന്നെ പൊരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കുഞ്ഞുട്ടി പറഞ്ഞൊന്നും പൊരിയൊന്നും വേണ്ട. അപ്പോൾ പിന്നെ ഞാൻ എനിക്കായിട്ട് ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളെങ്ങനെ പുഴു പുഴുണ്ടോ നോക്കുക. പുഴുണ്ടെങ്ങനെയോ പറഞ്ഞ അത് മധുരല്ലേ. ചെന്നിന് വെറുതെ ഉണ്ടാക്കിയ എക്സ്പ്രഷൻ ഇടുന്നു എന്തിനാനിയ. അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും, ബൈ ബൈ.